നമസ്കാരം. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യർ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. എപ്പോഴും ജീവിതത്തിൽ ഓരോ ആഗ്രഹങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന് ചേർന്നുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു. എന്നാൽ എല്ലാ ആഗ്രഹങ്ങൾ നടക്കണം എന്നുമില്ല. ആഗ്രഹ സാഫല്യം പൊതുവെ ജീവിതത്തിൽ ചിലർക്ക് അധികവും ചിലർക്ക് കുറവുമായിരിക്കും. എന്നാൽ ഏതെല്ലാം ആഗ്രഹങ്ങൾ ജീവിതത്തിൽ നടക്കും എന്നതിനെക്കുറിച്ച് അറിയുക പ്രയാസകരം തന്നെയാകുന്നു. എന്നാൽ നാം ആഗ്രഹിച്ച കാര്യം നടക്കുമോ ഇല്ലയോ എന്നറിയുവാൻ തൊടുകുറി ശാസ്ത്രപ്രകാരം സാധിക്കും എന്ന് തന്നെ പറയാം. അതിനായി ഈ തന്നിരിക്കുന്ന രണ്ട് ഇലകളിൽ ഒരു ഇല തിരഞ്ഞെടുക്കുക. മനസ്സിൽ ഒരു ആഗ്രഹം വിചാരിച്ചുകൊണ്ട് വേണം ഈ ഇല തിരഞ്ഞെടുക്കുവാൻ. ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ ചിത്രമായ തുളസിയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ അവരുടെ ഫലം ഇപ്രകാരമാകുന്നു. യുക്തിപരമായി ചിന്തിക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം. ഏതൊരു കാര്യവും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഇവർക്ക് പലപ്പോഴും സാധിക്കുന്നവരാകുന്നു. യാഥാർത്ഥ്യത്തെ തിരഞ്ഞെടുക്കുവാൻ അഥവാ യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കുവാൻ പലപ്പോഴും ഇവർക്ക് സാധിക്കുന്നവരാകുന്നു. ശക്തമായ ആഗ്രഹങ്ങൾ ജീവിതത്തിൽ അഥവാ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം. പ്രായോഗിക ബുദ്ധി ഉള്ളവരാണ് എന്നതും ഇവരുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നതാകുന്നു. വളരെയധികം പ്രത്യേകതകൾ ജീവിതത്തിൽ ഉള്ളവരാണ് ഇവർ എന്ന് തന്നെ പറയുവാൻ സാധിക്കും. അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയില്ല എന്നതും ഇവരുടെ ജീവിതത്തിലെ മറ്റൊരു പ്രത്യേകതയാകുന്നു. ഇവരെക്കുറിച്ച് ഇത് പലർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാകുന്നു. ഒരിക്കലും തന്നെക്കുറിച്ച് അമിതമായി മറ്റുള്ളവരോട് പറയുകയോ അല്ലെങ്കിൽ പൊക്കി പറയുകയോ ചെയ്യുന്ന ശീലം പൊതുവെ ഇവർക്ക് ഇല്ല എന്ന് തന്നെ പറയാം. ശക്തമായ ക്യാരക്ടർ ഉള്ളവരാണ് ഇവർ എന്ന് പറയുവാൻ സാധിക്കും. വളരെ ലളിതമായി തന്നെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് ഇവരെക്കുറിച്ച് പറയാം. എന്നിരുന്നാലും ചില അവസരങ്ങളിൽ ആഡംബരപരമായ ചില കാര്യങ്ങൾ ഇവർ ആഗ്രഹിക്കുന്നവരാകുന്നു. പ്രധാനമായ കാര്യങ്ങൾ മാത്രം നടക്കുക എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ. എന്നിരുന്നാലും ഇവരുടെ ഈ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉടനെ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ജീവിതത്തിൽ അതിനുവേണ്ടി വളരെയധികം ശ്രമിക്കുകയാണ് എങ്കിൽ, അതും കഠിനമായി പ്രയത്നിക്കുകയാണ് എങ്കിൽ, തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ അത് നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയാം. കാരണം ഈശ്വരാനുഗ്രഹം ഉള്ളവർ തന്നെയാണ് ഇവർ. അതിനാൽ ഈ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് എന്ന് പറയുവാൻ സാധിക്കും. മറ്റുള്ളവരെ ആകർഷിക്കുവാൻ പല രീതിയിലുള്ള കാര്യങ്ങൾ പലരും ചെയ്യുന്നതാകുന്നു. എന്നാൽ ഇവർ മറ്റുള്ളവരെ ആകർഷിക്കുവാൻ വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന് തന്നെ പറയാം. ഇതിവരുടെ സ്വഭാവ സവിശേഷതകൾ തന്നെയാകുന്നു. പൊയ്മുഖമില്ലാതെ എല്ലാം തുറന്ന് പറയുന്നവരാണ് ഇവർ. പലപ്പോഴും മനസ്സിലുള്ള വിഷമങ്ങളാണ് എങ്കിലും പലപ്പോഴും മറ്റുള്ളവരോട് ഇവർ പറഞ്ഞു പോകുന്നതാണ്. ദേഷ്യമാണ് എങ്കിലും അതല്ല മറ്റൊരു കാര്യം തനിക്ക് യോജിക്കാത്തതാണ് എങ്കിലും അത് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി പലപ്പോഴും പറയുന്നവർ തന്നെയാണ് ഇവർ. ഒറ്റപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഇവരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാൽ പലപ്പോഴും ജീവിതത്തിൽ ഇവരെ ഒറ്റപ്പെടുത്തുന്നു എന്ന തോന്നൽ ഇവർക്ക് പലപ്പോഴും വന്ന് ചേരുന്നതാകുന്നു. സുഹൃത്തുക്കളാലും മറ്റും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുണ്ട് എന്നും പറയുവാൻ സാധിക്കും. ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്നത് ഒരിക്കലും ഒരു കാര്യവും ഒളിച്ചു വയ്ക്കില്ല എന്നതാകുന്നു. നേരെ വാ നേരെ പോ എന്ന രീതിയാണ് ഇവർ ഏറ്റവും ഇഷ്ടം. അതിനാൽ ഇത്തരത്തിലുള്ള പെരുമാറ്റമാണ് ഇവരിൽ നിന്നും പ്രതീക്ഷിക്കുവാൻ സാധിക്കുക. എങ്കിലും ഇവർ വളരെ നല്ല മനസ്സിന് ഉടമകളാണ് എന്ന് തന്നെ പറയാം. ഇവരെ അടുത്തറിയുന്നവർക്ക് ഈ കാര്യങ്ങൾ അറിയാം എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതിനാൽ ജീവിതത്തിൽ ഏതൊരാഗ്രഹവും ഇവർക്ക് നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. കാരണം ഇവർ അനാവശ്യമായി ഒന്നും ചിന്തിക്കുന്നവരല്ല എന്ന് തന്നെ പറയാം. കൂടുതലും ഇവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിനാൽ തന്നെ ജീവിതത്തിൽ ഇവ നടക്കുവാനുള്ള സാധ്യത ഇരട്ടിയാണ് എന്ന് തന്നെ പറയാം. രണ്ടാമത്തെ ചിത്രമായ വെറ്റിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. യുക്തിപരമായി ചിന്തിക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം. അതിനാൽ യുക്തിപരമായി തീരുമാനങ്ങൾ എടുക്കുകയും
ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരുമാണ് പൊതുവെ ഇവർ. ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുവാൻ പൊതുവെ താല്പര്യപ്പെടുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം. അതിനാൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി കൂടുതൽ ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പറയുവാൻ സാധിക്കും. പെട്ടെന്ന് ചില കാര്യങ്ങൾ വിലയിരുത്തുവാനും അതേക്കുറിച്ച് മറ്റുള്ളവരോട് വിശദീകരിക്കുവാനും ഇവർക്ക് പ്രത്യേകമായ കഴിവ് ഉള്ളവർ തന്നെയാകുന്നു. സമൂഹത്തിന് നന്മ ചെയ്യണം എന്ന ചിന്ത പൊതുവെ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരും അത്തരത്തിലുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുകയാണ് എങ്കിൽ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ. ഇവരുടെ താല്പര്യമേറിയ മേഖലയിൽ ഇവർ പലപ്പോഴും വിജയിക്കുന്നതാകുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ നിറവേറുവാനുള്ള സാധ്യതയാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത്തരം ആഗ്രഹങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ ജീവിതത്തിൽ നടക്കും എന്ന് തന്നെ പറയാം. വളരെ പാരമ്പര്യമായി ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. പാരമ്പര്യമായ കാര്യങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നതും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു. സാഹസികത പൊതുവെ ഇഷ്ടമല്ലാത്തവരാണ് ഇവർ. അത്തരം കാര്യങ്ങളോട് വലിയ താല്പര്യമില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഇവരുടെ സത്യസന്ധത പൊതുവെ ഏവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാകുന്നു. ഇവർ സത്യസന്ധരാണ് എന്ന് പൊതുവെ അറിയപ്പെടുന്നവർ തന്നെയാകുന്നു. അതിനാൽ ജീവിതത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഗുണഫലങ്ങൾ പലപ്പോഴായി ഇവർക്ക് വന്ന് ചേർന്നിട്ടുണ്ട് എന്ന് പറയുവാനും സാധിക്കുന്നതാകുന്നു. മറ്റുള്ളവരെ കബളിപ്പിക്കുക, മറ്റുള്ളവരെ വഞ്ചിക്കുക എന്നീ കാര്യങ്ങൾ ഇവർക്ക് ഒരിക്കലും പൊരുത്തപ്പെടുവാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. ഇവർ മറ്റുള്ളവരെ ഒരിക്കലും വഞ്ചിക്കുവാനോ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുവാനോ ആഗ്രഹിക്കുന്നവരല്ല എന്ന് തന്നെ പറയാം. ഇത്തരം അവസരങ്ങളിൽ മറ്റുള്ളവരെ വളരെയധികം സഹായിക്കുന്നവരാണ് ഇവർ എന്ന് പറയുവാൻ സാധിക്കും. ജീവിതത്തിൽ സ്വന്തം അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും ആ അഭിപ്രായങ്ങളിൽ പൊതുവെ ഉറച്ച് നിൽക്കുന്നവരുമാണ് ഇവർ. അതിനാൽ ഇത്തരം അഭിപ്രായങ്ങൾ ഉള്ളതിനാൽ തന്നെ പൊതു സമൂഹത്തിൽ ഇവർക്ക് വളരെയധികം വില ഉള്ളവരാണ് എന്നുകൂടി പറയുവാൻ സാധിക്കും. സ്വന്തം ജീവിതം ശരിയായ രീതിയിൽ കൊണ്ടുപോകുവാൻ പലപ്പോഴും ഇവർക്ക് സാധിക്കുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ഈശ്വരാനുഗ്രഹത്താലാണ് എന്ന കാര്യം ഒരിക്കലും മറക്കാതെ ഇരിക്കുക. കൂടാതെ പലപ്പോഴും വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കുവാൻ ഇവർ പലപ്പോഴും ആഗ്രഹിക്കുന്നവരാകുന്നു. കലയോട് വളരെയധികം താല്പര്യമുള്ളവരാണ് എന്ന് പറയാം. പലപ്പോഴും കലാപരമായ പല രീതിയിലുള്ള മികവുകളും ഇവർക്ക് തെളിയിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അല്ല, അവർക്ക് അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കല പൊതുവെ ആസ്വദിക്കുന്നവരാണ് ഇവർ. ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഇവർ പലപ്പോഴും വിജയിക്കുന്നവരാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. പൊതുവെ ഏവരും ഇവരെ അംഗീകരിക്കണം എന്നൊരു നിലപാട് അല്ലെങ്കിൽ ഒരു ആഗ്രഹം പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ ഇത്തരത്തിൽ അംഗീകരിച്ചില്ല എങ്കിലും പലപ്പോഴും ആ കാര്യങ്ങൾ ഇവർ അവരെ വ്യക്തമായി ധരിപ്പിക്കുകയും അതിലെ പ്രയാസങ്ങളും വിഷമതകളും ഇവർ അറിയിക്കുകയും ചെയ്യുന്നതാകുന്നു. മറ്റുള്ളവരെ എപ്പോഴും ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോകുവാൻ ഉപദേശിക്കുവാൻ സാധിക്കുന്നവർ തന്നെയാണ് ഇവർ. പലപ്പോഴും അത്തരം ഉപദേശങ്ങൾ ഇവർ കൈമാറിയിട്ടുണ്ട് എന്നുകൂടി പറയുവാൻ സാധിക്കും.